ഹായ് ബ്രോ, നിങ്ങള് നാട്ടിൽ എവിടെ നിന്നായിരുന്നു? നാട്ടില് കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി അല്ലേ? ഓക്കെ. പക്ഷേങ്ങള് യൂട്യൂബിൽ കണ്ടു, കുറെ വീഡിയോ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ. അപ്പൊ അജിബോൾ ബ്രോ ബെസ്റ്റ് നാട്ടിലേക്ക് എത്തിക്കുന്നു. അതന്നെ, നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ പിന്നെ ട്രാൻസ്പോർട്ട് അതിന്റെ പൈസ ആവും. അതെങ്ങനെയാണ്? 500 രൂപ മിനിമം ആണ്. നിങ്ങൾ 20 കിലോ എടുത്താലും 50 കിലോ എടുത്താലും 500. അപ്പൊ 70 ആകുമ്പോ 1000 ഉള്ളിൽ വരും. 700 രൂപ 800 രൂപ ട്രാൻസ്പോർട്ട് മാത്രം, പിന്നെ ജി എസ് ടി ഇടും, ബില്ല് വേണം. ഇങ്ങനെയല്ല, 1200 രൂപ വരെ നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്തുമ്പോഴത്തേനാവും. പിന്നെ നാട്ടിൽ നിങ്ങൾ എത്തിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് വാങ്ങാച്ചു, ക്വാളിറ്റി കണ്ടാണ്ട് വാങ്ങാച്ചു. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇന്നലെ കയറിയതാണ്? ഇന്നലെ 8:30 കയറിയതാണ്. ഓ, മംഗളൂർ മേല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങൾ മൂന്നാളായിട്ട് വന്നതാണ് അല്ലേ? ശരി ശരി. നാട്ടിന്നൊക്കെ എല്ലാരും വിളിക്കും. പക്ഷെ അവരൊക്കെ ഓർഡർ തന്നാലും പിന്നെ ഇവിടെ നിന്ന് അയക്കോ അയക്കണം പേടിയൊക്കെ ഉണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നു, എന്റെ ഭയം ഉണ്ടായി. അതായത് നാട്ടിൽ ഇങ്ങോട്ട് ചിലപ്പോ സാധനം ലോക്കലായി വെച്ച് എപ്പോഴത്തെ നല്ല സാധനം കിട്ടുമോ? ഓക്കെ ഓക്കെ. നല്ല ഇരുമ്പന്നെ, ഇരുമ്പല്ല, അയൺ കാസ്റ്റിംഗ് ആണ്. ഇതിന് റീവാല്യൂ ഉണ്ട്. വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് തന്നാൽ തന്നെ 50 രൂപ 40 രൂപ ഞാൻ തന്നെ എടുക്കും. ഞാൻ തന്നെ എടുക്കും റിട്ടേൺ. സെക്കൻഡ്സ് ഒക്കെ നോക്കിയാൽ 45-50 ഉണ്ടായിരുന്നു. ഇപ്പൊ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ തരുന്നത് 60 രൂപയ്ക്കാണ് ഞാൻ തരുന്നത്. പുതിയത് 75-80 ഒക്കെ ഉണ്ട്. 70 രൂപയ്ക്ക് അങ്ങനെ. ഓക്കെ ഓക്കെ. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിട്ട് പുറത്ത് ബീച്ച് ഒക്കെ കാണാൻ പോലെ. ഓ ശരി ശരി. ഇപ്പൊ ഇന്ന് ഈവനിങ് പോകും? ഇന്ന് ഈവനിങ് 8:10 അല്ലേ? ഓക്കെ ഓക്കെ. ഇത് അതൊക്കെ 70 രൂപയാണ് കിലോ. ആ, ഇത് സ്റ്റീലാണ്. സ്റ്റീൽ പറഞ്ഞാ ഇരുമ്പാണ്. MS തുരുമ്പിടിക്കോ? ആ, തുരുമ്പിടിക്കും. പക്ഷെ ഇതിന് നല്ല ക്വാളിറ്റിയിലെ സാധനമാണ്. 225 രൂപ വരും കിലോ. ആ, പിന്നെ ഇതിന്റെ റബ്ബറുണ്ട്. റബ്ബറുണ്ടോ? ഇത് റബ്ബറാണ്. ഇത് 100 രൂപയുള്ള കിലോ. 100 രൂപ കിലോ. ആ, പക്ഷെ നാട്ടിലൊക്കെ ഇത് അവിടെ ലാങ് എത്തുമ്പോ ട്രാൻസ്പോർട്ടിൽ ഡാമേജ് ആവും. പക്ഷെ ഇരുമ്പാവുമ്പോ അതൊന്നും ആവില്ല, അതുകൊണ്ടാണ്. മെന്യൂ സാധനം ഉണ്ട്. ഇതിപ്പോ എക്സകൻ ടെമ്പിൾ ആണ്. ഇരുമ്പാണ്. ആ, പക്ഷെ ഇതൊക്കെ 150 കിലോ. പിന്നെ 120-130 ഉണ്ട് സാധനം. ആ, ഇത് കിട്ടും. പക്ഷെ എല്ലാരും പറയാ അവിടെ സാധനം പറയൂ ക്വാളിറ്റി പുറത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളത് സാധനം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടാവും. ഉള്ളിൽ ഇരുമ്പാണ്. ആ, ഇന്ത്യൻ ഉണ്ട്, ഇമ്പോർട്ടഡും ഉണ്ട്. നമ്മളടുത്ത് രണ്ടും ഒക്കെ ഉണ്ട്. ആ, ഇത് കെട്ടിൽ ബെല്ലാണ്. ഇതിന് പറ്റിയ 150 ഉണ്ട് കിലോ. 250 കിലോ. പക്ഷെ ഇത് 250 ആണ്. ആ, കറുപ്പിനാണ് കുറവ്. ഇതൊക്കെ കുറവാണ്. ആ, ഇതിന് റബ്ബർ ഇതുണ്ട്. പക്ഷെ ഇത് ഫുള്ളി ഇരുമ്പാണ്. ആ, ഇത് ഫുള്ളി ഇരുമ്പാണ്. ആ ആ, അതന്നെ. പിന്നെ ഇത് ഈ ഡംബിൾ ഉണ്ട്. പക്ഷെ ഇതൊന്ന് ക്യാപ്റ്റൻ അമേരിക്ക. ഇതിൽ നോക്കിയാല് 150-160 ഉണ്ട്. ഇന്ത്യൻ മേക്കണ കിട്ടും. പക്ഷെ ഇതിൽ ക്വാളിറ്റി ഒക്കെ വേണമെങ്കിൽ 220 ഉണ്ട്. ഇത് 220. അതില് വൈറ്റ് കളറിൽ വരും. ഇത് നല്ല സാധനം. ആ, പക്ഷെ എല്ലാവർക്കും തമിഴാണ് അധികം അറിയാ. എല്ലാവർക്കും തമിഴാണ്. ഇവിടെ നമ്മൾ ഇടുന്ന തമിഴാണ് അറിയാ. പക്ഷെ നാട്ടിൽ നിന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പൊ നാട്ടിൽ നിന്ന് വന്നപ്പോ എടുത്ത് മലയാളത്തിൽ സംസാരിക്കാനാണ്. അങ്ങനെ കൊറേ സെർച്ച് ചെയ്ത് കോയമ്പത്തൂരാണ് കാര്യമായിട്ട് ഹോൾസെയിൽ മാർക്കറ്റ്. അപ്പൊ അവിടെ സെർച്ച് ചെയ്ത് അവിടെ ഒന്നും ഇല്ല. ഞാൻ അടിച്ചപ്പോ തമിഴ്, നിങ്ങളെ ഇത് വന്നപ്പോ അങ്ങനെ. ശരി ബ്രോ, ശരി. അവരെ റിവ്യൂ ആണ് ഒരു വീട്ടുണ്ട് നിങ്ങളത്. ഓക്കെ ഓക്കെ. അജിമൽ ബ്രോ തമിഴ്നാട് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അതന്നെ, എല്ലാവരും എന്നെ വീഡിയോ എടുത്തിട്ടിടും. പിന്നെ ഇപ്പൊ നമ്മളിത് ഓൺ ചാനലിൽ നിങ്ങളെ ഒരു ഇത് ഇടാച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത്. നിങ്ങളിപ്പോ നാട്ടിൽ നിന്ന് വന്ന് ഇപ്പൊ നാട്ടിലത്തെ ആൾക്കാരൊക്കെ അറിയണമെന്ന് വേണ്ടിട്ടാണ് നിങ്ങളെ ഞാൻ ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് വിചാരിച്ചിട്ട്. കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും, തിരുവനന്തപുരം,
മൂന്നാറൊക്കെ അയക്കാണ്ട് ആമസോൺ ഉള്ളിൽ മണൽ അത് മണ്ണാണ്. പക്ഷെ അതിന് റേറ്റ് ഇതെന്ന് പറഞ്ഞാൽ അതിന് മണ്ണാണ്, റീവാല്യൂ ഇല്ല. നമ്മളുടെ റീവാല്യൂ ഉണ്ട്, ഇത് ഒന്നും ആവില്ല. എടുക്കും എന്ത് മാറ്റാണെങ്കിൽ എന്റെ അടുത്ത് നിങ്ങൾ മാറ്റാം. ഇപ്പൊ അതേമാതിരി ഞാൻ ചാനൽ പാക്കുറവങ്ങൾക്ക് മലയാളം വന്നാലും എന്നാണ് എല്ലാവർക്കും തമിഴ് தான் புரிஞ்சிப்பீங்களா தெரியல. இவர் பாத்தீங்கன்னா ஊர்ல இருந்து வந்திருக்காரு. சரி நான் அனுப்புறேன் தான் சொன்னேன், அவர் நேர்லயே வந்து பாக்கணும்ன்றதுனால இங்கே வந்திருக்காரு. சரி அவர்கிட்ட ஒரு ரிவ்யூ வீடியோ எடுக்கலாம் தான் நான் அவரை வச்சு உங்களுக்கு பேச மலையாளத்துல பேசி மலையாளம் பாக்குறவங்களுக்கும் தமிழ் தெரியாது மலையாளத்துல சரி பேச தெரிஞ்சுப்பாங்கனால நான் மலையாளத்துல பேசியிருக்கேன். இவர் பாத்தீங்கன்னா நேத்தேறி இருக்காரு ட்ரெயின், இன்னைக்கு காலைல வந்துட்டாரு. ஆமா அது 10 கிலோ. மலையாளம் அறியா? மலையாள அம்மா வந்து கேரளா, அதனால தமிழ் சென்னை இருக்கப்ப மலையாளம் என்ன? மலையாளம் மம்மி கேரளா, அதோண்டா. இது ராடக்க நோக்கி இது 500 பேரும் ராடு. 500 பேரும் ஆ ராடக்க. புஷப்பாரோ? புஷப்பார் நார்மல் இதுல இருக்கு. புஷப்பாருக்கு 250 வரும். 250? ஆ புஷப்பார் வண்டி. ஆ ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ബാക്ക് ട്രൈ ചെയ്യ ഇതിന്. ആ അതിന്റെ യൂസ് ആണ് ഇത്. ഇതൊക്കെ 250 ഉണ്ട്, പിന്നെ 200 ഉണ്ട്. ഇത് കുറച്ച് വെയിറ്റ് ആണ്, പിന്നെ റാഡ് ഉണ്ട്. ഇതാ സ്റ്റാർ റാഡ് ആണ്. ഇതൊക്കെ പൈസ കൂടിയതാണ്. ഇത് 28 mm റാഡ് ആണ്. ആ പക്ഷെ ഇത് നോർമൽ ഇതിലുണ്ട്. ഇതൊക്കെ സെറ്റ് ആണ്, 500 400 ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് പൊട്ടും, പ്ലാസ്റ്റിക്. ആ പക്ഷെ പ്ലാസ്റ്റിക് പൊട്ടാണ്ട് ഇത് നോക്കിയാല് ഇത് ഫുൾ അയൺ. ഇത് വെയിറ്റ് ഉണ്ടാവും. റാഡിന് കുറെ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ എല്ലാവർക്കും അറിയില്ല. എല്ലാരും അവിടെ കുറച്ച് തരുന്നുണ്ടല്ലോ, ഇവിടെ കുറച്ച് പറഞ്ഞാൽ ആ നോക്കില്ല. ബോക്സിംഗിന്റെ 3500 വരും. നിങ്ങൾ ചോദിച്ച പ്ലേറ്റ് ഇതാണ്, യെല്ലോ കളർ. പെരിയ ഹോൾസ് പെരിയ റോഡ് ഇടുന്ന ഇതിന്റെ റോഡാണ്. ഇതിനിടുന്ന റോഡ് ഈ റോഡാണ് ഇടുന്നത്. ഈ റോഡാണ് നിങ്ങൾ ചോദിച്ചതിൽ ഇടാൻ പറ്റും. ഇത് ഒളിമ്പിക് ബാർ ആണ്. ഇതിപ്പോ ഒരു ഫീറ്റ് 500 600 ഒക്കെ ഉണ്ട്. ഇത് 95 റുപ്പീസ് വരും. ഇതിന് മാത്രം ഇടാൻ പറ്റുള്ളൂ ആ പ്ലേറ്റ്. ഇതിലെ ഇമ്പോർട്ടന്റ് ആയ ഇതിന് പോകും, ഉള്ളിൽ പോകും കുറച്ച്. പിന്നെ ഈ സാധനമൊക്കെ നമ്മളെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. ആ രണ്ട് കയ്യിലും സിംഗിൾ ആയിട്ടും കറങ്ങണം. സിംഗിൾ കൈയിട്ട് ഇങ്ങനല്ല, ഇങ്ങനെ ചുറ്റാൻ പറ്റില്ല. ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യണം. മേലെ തട്ടും കൊച്ചു ഫ്രണ്ടിൽ തന്നു ചെയ്ത് നോക്കി. ഓക്കെ അതങ്ങനെ ചെയ്യുമ്പോ വരും. ഓക്കെ ഇത് 750 ഉണ്ട്, പിന്നെ 400 500 ഉണ്ട്. ഇത് 950 1500 എല്ലാ റേറ്റിലും ഉണ്ട്. ഇതിപ്പോ 4 കിലോ ആയാലും ഒരു 500 ഉപ്പൊക്കെ ഉണ്ടാവും. ബെഞ്ച് പ്രസ് ആണ്, പക്ഷെ ഇത് ബെഞ്ച് പ്രസ് 5500 ആണ് ബെഞ്ച്. ആ ഇത് ചില കാമ്പോ ചോദിക്കൂലേ, അപ്പൊ കാമ്പോ പറഞ്ഞാൽ ഒരു 20 കിലോ റാഡും കരളക്കട്ട പറഞ്ഞ നിങ്ങൾ ഇതാക്കില്ലേ, ആ സാധനം റാഡൊക്കെ കുടിച്ച് 10000 രൂപയ്ക്ക് തരാൻ പറ്റും. ആ റാഡും തരും 10000 രൂപയ്ക്ക്. റാഡും 20 കിലോ പ്ലേറ്റ് ഉണ്ടാവും, രണ്ട് ഡബിൾ റാഡ് സ്കിപ്പിംഗ് എല്ലാം തരും. ഇത് നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇത് FID ബെഞ്ചാണ്,
ഇതൊക്കെ 4500 ഉൾപ്പെടും. 4500 ഇത് എഫ്ഐഡി വെച്ച് ഡംബിൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ചെസ്റ്റിനോ ഡംബിൾ വെച്ചിട്ട് ചെയ്യില്ലേ, അതിന്റെ ഇതാണ്. പിന്നെ ഈ ബെഞ്ചൊക്കെ ഉണ്ട്, ഇതൊക്കെ 17000 രൂപ വരും. ഇതിന് ഹെവിയാണ്. നമ്മളെടുത്ത് ബെഞ്ച് പറഞ്ഞ 5500 സ്റ്റാർട്ടിംഗ് തന്നെ. മൾട്ടി ബെഞ്ച് ഉണ്ട്, 5500 മൾട്ടി ബെഞ്ച് ആണ്. ഓക്കെ, താങ്ക് യു ബ്രോ. നിങ്ങളിപ്പോ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് വാങ്ങിയത് വളരെ സന്തോഷാണ്. ഓക്കെ ഓക്കെ, നിങ്ങള് സാധനം ഇപ്പൊ നിങ്ങൾക്ക് 50 കിലോ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാ, കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റി ഒക്കെ നിങ്ങക്ക് ഓക്കെ അല്ലേ? ഇനിയിപ്പോ ഇങ്ങനെ നാട്ടില് നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ കാണുമ്പോ നിങ്ങളെ പറയണം സാധനമൊക്കെ ഓക്കെയാണ്. പേടി ഉണ്ടാവും, അയക്കോ അയക്കൂലെ സാധനം എന്തെങ്കിലും ഉണ്ടാവോ? ആ അതിന്റെ പ്രശ്നം ഒന്നും ഇല്ല നമ്മളെ അടുത്ത്. നാട്ടിൽ നാട്ടിൽ ഓക്കെ ബ്രോ, വിളിക്കണ്ടേ? ഓക്കെ.